ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒക്കെ ഒരു വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്ന ആളുകൾ ധാരാളമാണ്. കാരണം നമുക്ക് അവരുടെ മെസ്സേജും കോളും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിന് നമ്മൾ അത്ര വിലയൊന്നും കൽപ്പിച്ചു എന്ന് വരില്ല. പക്ഷേ ഒരാൾ നമ്മളെ വേണ്ടെന്ന് പറഞ്ഞ് പോവുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോവുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും പ്രിയപ്പെട്ടവരായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കോളും മെസ്സേജൊക്കെ നമ്മൾ മിസ് ചെയ്യും. അത് വളരെ വലിയൊരു പെയിനായിരിക്കും. ചിലപ്പോൾ ഒരു ഹായ് വന്നു കഴിഞ്ഞാൽ, ഒരു ഗുഡ് മോർണിംഗ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എനർജി, സന്തോഷം എന്ന് പറയുന്നത് അത് വളരെ വലുതായിരിക്കും. കാരണം ആ വ്യക്തി നമ്മുടെ ലൈഫിൽ അത്രത്തോളം പ്രിയപ്പെട്ട ഒരാളായിരുന്നു ആണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നും, നിങ്ങളുമായിട്ട് ഓൾറെഡി കണക്റ്റഡ് ആയിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങളിപ്പോൾ ഒരു കോളോ മെസ്സേജൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷനിലെ ഒരു ടെക്നിക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ്സ് കോൾഡ് വാട്ടർ ടെക്നിക്കാണ്. അത് എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് ഇത് പവർഫുള്ളാകുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വാട്ടർ ടെക്നിക്കിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ധാരാളം ടെക്നിക്കുകൾ മറ്റു പല ആവശ്യങ്ങൾക്കുമായിട്ട് അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. എന്നാലും പുതിയതായിട്ട് കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഷോർട്ടാക്കിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അത് പൊട്ടുന്ന ടൈപ്പ് ഗ്ലാസ്സാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൽ വെള്ളം പുറത്തേക്ക് കാണണം. ഹാഫ് ഗ്ലാസ്സോ ഫുൾ ഗ്ലാസ്സോ എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുടിക്കുന്ന അത്രത്തോളം വെള്ളം എടുക്കാം. എന്നിട്ട് ആ വെള്ളത്തിലോട്ട് നോക്കിയിട്ട് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു സെൻറ്റൻസ് ഒരു അഫർമേഷനാണ്. ആ അഫർമേഷൻ നിങ്ങൾ 21 times റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. റിപ്പീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ വെള്ളം കുടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് പ്രോസസ്സ്. ഈ പ്രോസസ്സ് ചെയ്യേണ്ടത് രാവിലെ എണീറ്റ ഉടനെയും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപുമാണ്. 2 times നിങ്ങൾ ചെയ്യണം. അപ്പോൾ മെയിനായിട്ട് ഈ വെള്ളത്തിൽ നോക്കി പറയേണ്ടത് എന്താണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കാരണം ഒരു കോള് മാനിഫെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു മെസ്സേജ് മാനിഫെസ്റ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതിന് പറ്റിയ ഒരു സെൻറ്റൻസ്, ഒരു അഫർമേഷനാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. ഒരു വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ടായിരിക്കും. ആ വ്യക്തിയുടെ പേര് ഞാൻ ഇവിടെ ഒരു പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ പേര് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഫർമേഷൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ കൈന എന്നുള്ള പേര് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ. കൈന ദിവസവും എനിക്ക് മെസ്സേജ് അയക്കുകയും എന്നെ വിളിക്കുകയും ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ്. ഒന്നുകൂടി പറയാം. കൈന ദിവസവും എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ് എന്നുള്ളതാണ് സെൻറ്റൻസ്. ഓക്കെ. അപ്പോൾ ഈ സെൻറ്റൻസ് 21 times വെള്ളത്തിൽ നോക്കി റിപ്പീറ്റ് ചെയ്ത് ആ വെള്ളം കുടിക്കുക. വെള്ളത്തിൻ്റെ പവർ ഞാൻ പറഞ്ഞ് അറിയിക്കണമെന്നില്ല. കാരണം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ദ പവർ ഓഫ് വാട്ടർ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന തിയറിയിൽ വെള്ളത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വാട്ടർ ടെക്നിക്ക് ഇൻ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം റിച്വൽസും ടെക്നിക്കുകളും മെത്തേഡ്സുകളും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വെള്ളത്തിന് പറയാനുള്ളത് എന്ന് പറയുന്ന ഒരു പുസ്തകം ഈയിടെയായിട്ട് മലയാളത്തിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഇംഗ്ലീഷ് വേർഷൻ പുസ്തകമുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിലൊക്കെ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വെള്ളത്തിൽ നോക്കി പറഞ്ഞ് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതൊരു എനർജി ടെക്നിക്കാണ്, അത് മാനിഫെസ്റ്റേഷൻ നടക്കും എന്നുള്ളതാണ്. ഇപ്പോൾ പല റിലീജിയസ് ടെക്നിക്കുകളും ഇങ്ങനെ വെള്ളത്തിൽ മന്ത്രിക്കുക, ആ വെള്ളം കുടിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് പല റിലീജിയനിലും അത്തരത്തിലുള്ള ടെക്നിക്കുകളും മന്ത്രാസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുടിക്കുന്നത് ഫോളോ ചെയ്യുന്നുണ്ട്. സോ നമ്മളിവിടെ നമ്മുടെ ഒരു പ്രോപ്പർ ഇൻറ്റൻഷന് വേണ്ടിയിട്ട്, നമുക്ക് ആഗ്രഹമുള്ള ഒരു ആഗ്രഹം നേടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാട്ടർ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇവിടെ കോൾ എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്, മെസ്സേജ് എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്, ആരിൽ നിന്നാണെന്നുള്ളത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷനും ഫ്രീക്വൻസി നമ്മളിൽ നിന്നും ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സന്തോഷവാനും എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാർട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും
അതിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി നമുക്ക് ഉപയോഗിക്കാനും വേണ്ടിയിട്ട് നന്ദിയുള്ളവനാണ് എന്നുള്ളത് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. മാത്രമല്ല ഈ ഒരു അഫർമേഷൻ്റെ പ്രത്യേകത, ഇതൊരു പ്രപഞ്ച ഭാഷയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ നടക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള, ഹാപ്പി ആയിട്ടുള്ള പോസിറ്റീവ് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അഫർമേഷൻ ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെള്ളത്തിലാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുള്ളത് കൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് നടക്കും. നമുക്കിതിലൊരു വിശ്വാസമാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മളിത് കൃത്യമായിട്ട് എപ്പോഴാണോ ചെയ്യുന്നത് അതേ സമയം തന്നെ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. രാവിലെ എണീറ്റ ഉടനെ, അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ്, ഈ രണ്ട് സമയത്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്തു നോക്കുക. നിങ്ങൾ മിസ് ചെയ്യുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് കോളായിക്കോട്ടെ മെസ്സേജ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കും. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ താഴത്ത് വന്നിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യുക, നിങ്ങളുടെ റിസൾട്ടുകൾ അറിയിക്കുക. ഇത് തുടർച്ചയായിട്ട് നിങ്ങളൊരു 21 ദിവസമെങ്കിലും ഫോളോ ചെയ്യുക. കാരണം നിങ്ങൾക്കിത് ചെയ്ത് പരിചയമില്ലാത്തൊരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഇത്ര ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഒരു ഫോക്കസ് കിട്ടാൻ ഏതെങ്കിലും ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൽ തന്നെ നമുക്കത് മാനിഫെസ്റ്റേഷൻ നടക്കും. ഇപ്പോൾ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 7 ഒക്കെ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ റിസൾട്ട് ലഭിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു 21 കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതിൻ്റെ ഒരു പ്രോപ്പർ റിസൾട്ടും മാനിഫെസ്റ്റേഷനും ഒക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു ടെക്നിക്ക് നിങ്ങളെല്ലാവരും ചെയ്യുന്ന സമയത്ത് എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് അങ്ങനെ ഒരു കോളും മെസ്സേജൊക്കെ കിട്ടി നിങ്ങൾ ഹാപ്പി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ ഒക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.